അടിവഴി ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഇടയ്ക്ക് നോക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പറ്റുന്ന അന്ന് വിചാരിച്ചില്ല. അപ്പൊ ചേച്ചിയെ പോലെ തന്നെ ഞങ്ങളും വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് അധികം വൈകിപ്പിക്കാതെ തന്നെ ചടങ്ങുകളിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് എം ഡി ഓഫ് കാവുങ്കൽ ഹൈപ്പർ മാർക്കറ്റ് മിസ്റ്റർ ജോൺ കാവുങ്കൽ. സർ പ്ലീസ് ജോയിൻ അസ് ഓൺ ടു ദ സ്റ്റേജ്. ഒരു നല്ല കയ്യടിയോട് കൂടി തന്നെ സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് എം ഡി യങ്ങർ ഡോട്ടർ ഷെൽമ. ഷെൽമ പ്ലീസ് ജോയിൻ അസ് ഓൺ ടു ദ സ്റ്റേജ്. നിറഞ്ഞ കയ്യടി ആയിക്കോട്ടെ. ഒരു മടിയും വിചാരിക്കേണ്ട കയ്യടിക്കാനായിട്ട്, ധൈര്യമായിട്ട് കയ്യടിച്ചോളൂ. വെൽക്കം ഷെൽമ. അതുപോലെ തന്നെ വളരെയധികം തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വാർഡ് കൗൺസിലർ എലിസബത്ത് മാഡത്തിനെ ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന മാഡത്തിന് ഒരു നല്ല കയ്യടി കൊടുക്കാം. ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ എല്ലാവരും കാത്തിരുന്ന കാവുങ്കൽ സിൽക്സ് ആൻഡ് സാരീസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് ഓണം നമുക്ക് തുടങ്ങാൻ പോവാണ്. ഓണത്തിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓണക്കോടി തന്നെയാണ്. അപ്പൊ ഓണക്കോടി എടുക്കാനായിട്ട് ഇനി ചാലക്കുടിക്കാർക്ക് കാവുങ്കൽ സിൽക്സ് ആൻഡ് സാരീസിൽ വരാം. ഞാൻ അകത്ത് പോയി നോക്കുമ്പോഴാണ് അറിയുള്ളൂ എത്രത്തോളം കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ നേരത്തെ നമ്മുടെ മാം പറഞ്ഞ പോലെ ചാലക്കുടിക്കാർക്ക് എന്നും പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് കാവുങ്കലെ കൂട്ടുപിടിക്കുക. അടിപൊളിയായിട്ട് ഈ വർഷത്തെ ഓണം ആഘോഷിക്കുക. പിന്നെ എന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഓണത്തിന്റെ സമയത്ത് നമ്മളെല്ലാവരും വേറെ വേറെ സ്ഥലത്തായിരിക്കും, അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ഒരു ഓണാശംസ അറിയിക്കുകയാണ്. പിന്നെന്താ, വേറെന്താ, കുട്ടി സുഖമല്ലേ? നമ്മൾ എവിടെ കണ്ടത്? എമി ഗോസിലെ അവിടെച്ച കണ്ടത്. കുട്ടിയാണെങ്കിൽ എന്നെ എപ്പൊ കണ്ടാലും നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് പൊക്കി എന്ന് പറയും. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഞാനും ആഗ്രഹിക്കുന്നു ഇനി അടുത്ത ഇനോഗ്രേഷൻ ചെയ്യുന്ന സ്ഥലത്തും കുട്ടി തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളത്. അപ്പോ ഇവിടുന്ന് സാരി വാങ്ങിക്കണം അല്ലെങ്കിൽ ചുരിദാർ വാങ്ങിക്കണം എന്ന് ഉറപ്പ്. ഇന്ന് തന്നെ ഈ കുട്ടി വാങ്ങിക്കും. അപ്പൊ ആ ഒരു ഉറപ്പോടുകൂടി നമുക്ക് ഇനോഗ്രേഷൻ ചെയ്യാം അല്ലേ? യെസ്.